നമസ്കാരം. ബ്രഹ്മപുരത്തേക്ക് ഇനി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോകേണ്ടെന്ന തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതി യോഗത്തിലാണ് മാലിന്യശേഖരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിനും പ്രദേശത്തെ മാലിന്യ പ്രശ്നത്തിനും പരിഹാരങ്ങൾ ചർച്ച ചെയ്തത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇനി ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുവരേണ്ടെന്നും പകരം മൂന്നിടങ്ങളിലായി സംസ്കരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഒപ്പം വീടുകളിലും ഫ്ളാറ്റുകളിലും ഉറവിട മാലിന്യങ്ങൾ സംസ്കരണ സംവിധാനം നിർബന്ധമാക്കാനും ധാരണയായി. തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും പ്രദേശത്ത് ഉന്നതാധികാരി സമിതിയെ രൂപീകരിക്കും. തുടർന്ന് സമിതിയുടെ നേതൃത്വത്തിലാകും വിഷയം പരിഗണിക്കുക. ഉന്നതതല യോഗ തീരുമാനങ്ങൾ ഹൈക്കോടതി അറിയിക്കും. തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷനും ജില്ലാ കളക്ടർക്കും നേരെ ഇന്ന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. യോഗത്തിൽ മന്ത്രിമാരായ പി രാജീവ്, എം ബി രാജേഷ്, വീണ ജോർജ്, കൊച്ചി മേയർ എം അനിൽകുമാർ, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ്, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ ഡോക്ടർ വി വേണു, ശാരദ മുരളീധരൻ, സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്, ഫയർഫോഴ്സ് ഡയറക്ടർ ബി സന്ധ്യ, ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. എയർഫോഴ്സ്, നേവി, ദുരന്ത നിവാരണ അതോറിറ്റി, മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതരും പങ്കെടുത്തു. പ്ലാന്റിൽ ഇന്ന് രാത്രി 8 മണിക്കകം വൈദ്യുതി എത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാനത്ത് ഖരമാലിന്യ സംസ്കരണത്തിന് ശക്തമായി സംവിധാനം വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതി കൊച്ചി കോർപ്പറേഷനെയും ജില്ലാ കളക്ടറെയും രൂക്ഷമായി വിമർശിച്ചത്. ജില്ലാ കളക്ടർക്ക് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് കളക്ടർ വിശദീകരിച്ചു. ചൂട് കൂടുന്ന സാഹചര്യത്തിലായിരുന്നു മുന്നറിയിപ്പ്. തീ അണയ്ക്കാൻ ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും സഹായം തേടിയെന്നും കളക്ടർ പറഞ്ഞു. പ്രഥമ പരിഗണന പൊതുജന താല്പര്യത്തിനാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കേരളത്തെ മുഴുവൻ ഒരു നഗരമായാണ് കാണുന്നത്. ഈ നഗരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടാൻ അനുവദിക്കില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. മാലിന്യമില്ലാത്ത അന്തരീക്ഷം മനുഷ്യരുടെ അവകാശമാണ്. സംസ്കരണത്തിന് കൃത്യമായ സംവിധാനമുണ്ടാകണം. ഉത്തരവാദിത്തപ്പെട്ട കോടതി എന്ന നിലയ്ക്കും പൗരന്മാരുടെ അവകാശങ്ങളുടെ സംരക്ഷകർ എന്ന നിലയ്ക്കുമാണ് സ്വമേധയാ കേസെടുത്തതെന്നും കോടതി വ്യക്തമാക്കി. മാലിന്യമില്ലാത്ത അന്തരീക്ഷം മനുഷ്യരുടെ അവകാശമാണ്. എന്നാൽ ഈ അവകാശം കൊച്ചിയിലടക്കം പലയിടത്തും പൗരന്മാർക്ക് നഷ്ടമാകുന്നു. അതിനാലാണ് കോടതി വളരെ കാര്യമായി ഇടപെടുന്നത്. ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തിയത് ഈ സാഹചര്യത്തിലാണ്. പൊതുജന താല്പര്യത്തിനാണ് പ്രഥമ പരിഗണനയെന്നും കോടതി പറഞ്ഞു. സർക്കാർ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്നും ജൂൺ 6 വരെയുള്ള ആക്ഷൻ പ്ലാൻ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടെന്നും AG കോടതി അറിയിച്ചു. അതേസമയം ബ്രഹ്മപുരം മാലിന്യശേഖരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിന്റെ സാഹചര്യത്തിൽ കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ സ്കൂളുകൾക്ക് നാളെയും മറ്റന്നാളും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തീപിടുത്തത്തെ തുടർന്ന് ആരോഗ്യപരമായ മുൻകരുതലിന്റെ ഭാഗമായാണ് അവധി. വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത്, കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത്, കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്ത്, തൃക്കാക്കര മുനിസിപ്പാലിറ്റി, തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി, മരട് മുനിസിപ്പാലിറ്റി, കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വ്യാഴവും വെള്ളി ദിവസങ്ങളിലാണ് അവധി പ്രഖ്യാപിച്ചത്. അംഗനവാടികൾ, കിൻഡർ ഗാർഡൻ, ഡേ കെയർ സെന്ററുകൾ എന്നിവയ്ക്കും സർക്കാർ എയ്ഡഡ്, അൺ എയ്ഡഡ്, CBSE, ICSE സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കും. SSLC ഹയർ സെക്കൻഡറി പരീക്ഷ ഉൾപ്പെടെ പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല.